അധ്യാപക സുഹൃത്തുക്കൾക്ക് വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു അപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ പരീക്ഷകൾ നടത്താനും ഓൺലൈനായിട്ട് അവരെ അസസ്മെൻ്റ് ചെയ്യാനും എല്ലാം ഉപയോഗിക്കാവുന്ന ഗൂഗിൾ ഫോം പോലത്തെ, ഗൂഗിൾ ഫോമിനേക്കാൾ എക്സിക്യൂട്ടീവ് ലുക്കുള്ള ഒരു അപ്ലിക്കേഷനാണ്, ഒരു രീതിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോവുക, ഫോംസ് ആപ്പ് എന്നത് ടൈപ്പ് ചെയ്യുക, ഫോംസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ കാണുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി അറ്റാച്ച് ചെയ്യുക. ചേരുന്ന സമയത്ത് തന്നെ ഇമെയിൽ ഐ ഡി ചോദിക്കുന്നു, അത് ഇമെയിൽ ഐ ഡി അറ്റാച്ച് ചെയ്യുക. അതിൻ്റെ ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകാം. ഈ സ്റ്റാർട്ടിംഗ് ബട്ടൺ, പ്രസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോംസ്, ക്വിസസ് രണ്ട് രൂപത്തിലും കാണാം. ഫോംസ്, ഫോംസ് നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ്, അതുപോലെ ഒരുപാട് എക്സാം ക്വസ്റ്റ്യൻസ് അതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടാക്കാം. ഇവിടെ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇത് കമ്പനീസ് അതുപോലെ വലിയ വലിയ ഫേംസിന് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫീഡ്ബാക്ക് ഫോം, സജഷൻസ് ഫോം, വെബ്സൈറ്റ് ഫീഡ്ബാക്ക്, ജാബ് അപ്ലിക്കേഷൻ, ഇൻസ്ട്രക്ടർ ഫീഡ്ബാക്ക്, ഒരു ക്ലാസ് എടുത്തതിൻ്റെ കഴിഞ്ഞ ശേഷം കൊടുക്കാൻ പറ്റാവുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് പുതിയ അത് ഒന്നാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ക്രിയേറ്റ് ബ്ലാങ്ക് ഫോം ക്ലിക്ക് ചെയ്യുക. ടൈറ്റിൽ കൊടുക്കുക, എന്തെങ്കിലും ടൈറ്റിൽ, സ്കൂൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് എന്താണ്, എന്തെങ്കിലും ടൈറ്റിൽ കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ യു ക്യാൻ ഡു, ഡിസ്ക്രിപ്ഷൻ എന്താ കൊടുക്കുക, ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അറ്റൻഡ് ഓൾ ക്വസ്റ്റ്യൻസ്, ഓൾ ക്വസ്റ്റ്യൻസ് എന്നൊരു എക്സാമ്പിളാണ് കൊടുക്കുന്നത്. ഇതാണ് ടൈറ്റിൽ. ഈ ടൈറ്റിൽ ഇനി ഈ എല്ലാ സംഗതികളും സ്റ്റാർട്ട് ചെയ്യുന്ന ബിൽഡർ ഇവിടെ ഇതാണ്. നമ്മൾ ഓരോ ക്രിയേഷൻ നടക്കുന്ന സമയത്ത് എല്ലാം ഈ ബിൽഡറിലാണ് കാര്യങ്ങൾ നടക്കുക. ഇനി ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏതൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വേണ്ടത്, ഷോർട്ട് ആൻസർ ആണെങ്കിൽ ഷോർട്ട് ആൻസർ, ഓക്കെ ഷോർട്ട് ആൻസർ കൊടുക്കുക. ആദ്യം കുട്ടീൻ്റെ പേര്, യുവർ നെയിം, യുവർ ഗുഡ് നെയിം, ഇങ്ങനെ കൊടുക്കുക. ആ പേര് കൊടുത്തു. ഇനി ഇത് റിക്വയർഡ് ആക്കണം, എന്തായാലും എഴുതണം എന്നുള്ളൊരു ഓപ്ഷനിലാക്കുകയാണെങ്കിൽ റിക്വയർഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ കുട്ടീൻ്റെ പേര് അവിടെ വരും, വരൂല, നമ്മൾ കൊടുക്കണം. കൊടുക്കുന്ന സമയത്ത്, കുട്ടി കൊടുക്കുന്ന സമയത്ത് അവിടെ വരും. ആ ആൻസർ എന്തായാലും എഴുതേണ്ട ഒരു ആൻസറായി റിക്വയർഡ് ആക്കിയാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസായി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്പർ വേണേൽ മാറ്റാം. അതുപോലെ ലോങ് ആൻസർ ഉണ്ട്. ഇവിടെ ഇമെയിൽ നമുക്ക് വേണമെങ്കിൽ അത് വാങ്ങാം. നമ്പർ, ഫോൺ നമ്പർ ആണെങ്കിൽ അത്, ഡേറ്റ് ആണെങ്കിൽ അത്, ഡേറ്റ് ടൈം ആണെങ്കിൽ. ഇപ്പം നമ്മൾ ഷോർട്ട് ആൻസറാണ് കൊടുത്തത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇനി അടുത്തത് ഒരു ലോങ് ആൻസറാണ്. വാട്ട്സ് യുവർ ഒപ്പീനിയൻ, എന്തെങ്കിലും ഞാൻ എക്സാമ്പിൾ മാത്രമേ എഴുതണമെന്നുള്ളൂ, ഒപ്പീനിയൻ. അപ്പോൾ അതും റിക്വയർഡ് ആക്കുകയാണ്. അപ്പോൾ ലോങ് ആൻസർ, അപ്പോൾ ഒരുപാട് സ്പേസ് എഴുതാൻ കിട്ടുന്നു. ഇനി ഇപ്പോൾ ഷോർട്ട് ആൻസറായി, ലോങ് ആൻസറായി. ഇനി വേറൊരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു കണക്കിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ സംഗതി, ഹൗ മച്ച് എന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ ഇഷ്ടംപോലെ എക്സാമ്പിൾ ഉണ്ടാവും. ഇത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇത് ഇക്വേഡ് ആക്കണം, ഇക്വേഡ് ആക്കാം നമ്പർ. അപ്പോൾ ഇത് കുട്ടി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ആർക്കാണ് കൊടുക്കുക, അവർ നിൽക്കുന്ന സമയത്ത് അവർക്ക് നമ്പേഴ്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഓപ്ഷൻ. ഇനി അടുത്തത് മൾട്ടിപ്പിൾ ചോയ്സ്. ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് നമുക്ക് മൂന്ന് ആൻസർ വരുന്ന രൂപത്തിൽ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. വിച്ച് ഈസ് യുവർ കൺട്രി, നിങ്ങളുടെ രാജ്യം ഏതാണെന്നുള്ളത്. അപ്പോൾ മൂന്ന് ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. മൂന്ന് ഓപ്ഷൻ കൊടുക്കുകയാണ്, ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഈ മൂന്ന് രാജ്യങ്ങൾ കൊടുത്തു. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സായി അല്ലേ. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ റിക്വേഡ് കൊടുക്കാം. അപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻസായി. ഇനി ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാ. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങോട്ട് ഇതാ, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് താഴേക്ക് കൊണ്ടുവരാം, ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരാം, ഇത് വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇങ്ങോട്ട് കൊണ്ടുവരാം, എല്ലാം ചെയ്യാം. ഇതിപ്പോൾ ക്വസ്റ്റ്യൻസാണ് ആഡ് ചെയ്തത്. ഇനി ഇവിടെ അറ്റാച്ച് ചെയ്യുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അറ്റാച്ച് ചെയ്യുന്നത് ഇതിപ്പോൾ ഇവിടെ ഇതിൻ്റെ കോപ്പി തന്നെ വന്നു, അതാണ് നമുക്ക് കോപ്പി ആവശ്യമില്ല, കോപ്പി വന്നു. ഇനി
ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ കൊടുക്കുന്ന സമയത്ത് ഇപ്പോ ഈ വെറ്റ് ഈസ് യുവർ കൺട്രി എന്നുള്ള അടുത്ത് എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് വേറെ യൂട്യൂബ് ക്വസ്റ്റ്യൻ നോക്കാം ഒരു ഷോർട്ട് ആൻസർ ആണ് കിട്ടേണ്ടത് അപ്പൊ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എടുത്തു ഇനി നമുക്കൊരു യൂട്യൂബിൽ ഒരു ലിങ്ക് കൊടുക്കാം വെബ്സൈറ്റ് കണ്ടോ വീഡിയോ വേണമെങ്കിൽ കൊടുക്കാം ആ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ യൂട്യൂബിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഒരു പ്രസംഗം എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ഹു ഈസ് ദിസ് അപ്പോൾ ഷോർട്ട് ആൻസറാണ് ഇതവർ പ്രസ് ചെയ്യുമ്പോൾ അവർക്ക് കാണാൻ പറ്റും ഹു ഈസ് ദിസ് എന്ന് ഞാൻ ഒരു ചെറിയ ക്വസ്റ്റ്യൻ കൊടുത്തു അപ്പോൾ റിക്വയർഡ് ആക്കുകയാണ് ക്വസ്റ്റ്യൻ എന്തായാലും എഴുതണം എന്നൊരു രൂപത്തിൽ അത് നിങ്ങളെ ഇഷ്ടം ഓരോരുത്തർക്ക് വേണേൽ ചേഞ്ച് ചെയ്യാം അപ്പോൾ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതേ രൂപത്തിൽ കാണാം എങ്ങനെ കാണാം നമുക്ക് പിന്നീട് കാണാം ഏതായാലും ഇത് അപ്പോൾ വീഡിയോ ഓപ്ഷൻ കിട്ടുന്നു പ്രസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു യൂട്യൂബിൻ്റെ ഒരു ലിങ്ക് ഇവിടെ കൊടുത്താൽ അവർക്കത് വീഡിയോ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ വീഡിയോ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാം ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യണം ഷോർട്ട് ആൻസർ തന്നെ വേറെ സംഭവം എന്താ അതിലുള്ളത് ഒരു ഇമേജ് നമുക്ക് ചേർക്കാം നമ്മളെ ഫോണിൽ നിന്നൊരു ഇമേജ് എടുത്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇതാരാണ് ദിസ് പേഴ്സൺ ഇയാൾ ആൻസർ അപ്പോൾ ഈ നമുക്കൊരു ഇമേജ് കൊടുത്തിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം ഇനി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും ഈ ലിങ്ക് കൊടുത്തിട്ട് ഒരു വെബ്സൈറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം വെബ്സൈറ്റ് ഏതെങ്കിലും ആഡ് ചെയ്യാം വെബ്സൈറ്റ് www.markazonline.com ഇതിൻ്റെ പ്രിവ്യൂ നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞു ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ലിങ്ക് ഇവിടെ ലിങ്കിൻ്റെ നമ്മൾ ക്ലിക്ക് ചെയ്തത് ഓക്കെ ഇവിടെ വെബ്സൈറ്റ് നമുക്ക് ആഡ് ചെയ്യാം ഈ അതിൻ്റെ ലിങ്ക് മാത്രം ഇവിടെ പേസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് നമുക്ക് നേരിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ലിങ്കിൽ കോപ്പി ചെയ്തതിന് ശേഷം അവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇത് ക്വസ്റ്റ്യൻസ് കണ്ടോ ഇനി മൾട്ടിപ്പിൾ ചോയ്സ് ആണ് പറഞ്ഞത് ഇനി ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം ഹൂ പേസ് യുവർ ഹെൽത്ത് ഇൻഷുറൻസ് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട് ഹു ഈസ് ദിസ് പേഴ്സൺ ഒരു എക്സാമ്പിൾ അപ്പോൾ ഇവിടെ ഓപ്ഷൻ കൊടുക്കാം നമുക്ക് ഇപ്പോൾ യെസ് ഓർ നോ ഒരു ഒരു ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആർ യു വെജിറ്റേറിയൻ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുകയാണെങ്കിൽ ഇത് നാല് ഓപ്ഷൻ യെസ് നോ സം ടൈംസ് നെവർ ഈ ഓപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം ഇനി വേണമെങ്കിൽ ഇനി ഓപ്ഷൻ കൊടുക്കാം അപ്പോൾ ഇതിൽ ആൻസർ സെലക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഇനി വേറെ എന്താ ഓപ്ഷൻ ഉള്ളത് ഇനി ചെക്ക് ബോക്സാണ് ഇപ്പോൾ കണ്ടത് ഇനി ഡ്രോപ്പ് ഡൗൺ ആണ് ഡ്രോപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ ഹോ അറിയോ നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ് ഷോർട്ട് ആൻസറിൽ അതിൽ കുറച്ച് ഓപ്ഷൻ ഇടാണ് ഇതിലും യെസ് ഓർ നോ കൊടുക്കുകയാണ് യെസ് ഓർ നോ കൊടുത്തതിൻ്റെ ശേഷം റിക്വേർഡ് കൊടുക്കുന്നു ഇതെങ്ങനെ കാണാൻ നമുക്ക് കാണാം ഇപ്പോൾ ഏത് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്താലും ഈ പ്രിവ്യൂ നമ്മൾ പ്രസ് ചെയ്താൽ എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റും ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റഡ് ആയിട്ടില്ല അതുകൊണ്ടാണ് ഇൻവാലിഡ് എന്ന് കാണിക്കുന്നത് ഏതായാലും ഇവിടെ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുത്തിട്ടില്ല ഹു ആർ യു ഇവിടെ ഷോർട്ട് ആൻസറാണ് കൊടുക്കുന്നത് അത് വെബ്സൈറ്റ് കൊടുത്ത സ്ഥലമാണത് ഏതായാലും ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻസ് ഏതൊക്കെ കണ്ടു ഷോർട്ട് ആൻസർ ചെയ്യാം ലോങ് ആൻസർ ചെയ്യാം ഇമെയിൽ അറ്റാച്ച് ചെയ്യാം നമ്പേഴ്സ് അവർക്ക് നമ്പർ എഴുതണമെങ്കിൽ നമ്പർ എഴുതാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് തന്നെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് മൂന്ന് നാല് ഓപ്ഷൻ നമ്മൾ കാണാറുണ്ടല്ലോ അതാണ് മൾട്ടിപ്പിൾ ചോയ്സ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം അതിൻ്റെ ഒരു ഓപ്ഷൻ തന്നെയാണ് പക്ഷേ നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ താഴോട്ട് ഇങ്ങനെ നീണ്ട് പോകുന്നത് കാണാം ഇനി ഡ്രോപ്പ് ഡൗൺ ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ ശരി ഇട്ട് കൊടുക്കുക ഏതൊക്കെയാണ് നമുക്ക് ഓപ്ഷൻ ഉള്ളത് ഇപ്പോൾ യെസ് എന്നിൻ്റെ നേരാണെങ്കിൽ യെസ് ശരിയിട്ട് എടുക്കുക അതുപോലെ മൂന്നാല് ഓപ്ഷൻ സെലക്ട് ചെയ്യാനുണ്ടെങ്കിൽ ഏതൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് അതിൻ്റെ നേരെ ടിക്ക് എടുക്കുന്ന ഓപ്ഷനാണ് ചെക്ക് ബോക്സ് ഇനി ഡ്രോപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഓപ്ഷൻ തന്നെയാണ് പക്ഷേ അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ താഴോട്ട് ഒരുപാട് ഓപ്ഷൻ ഇങ്ങനെ കാണാം നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇതാണ് ഇനി ഡേറ്റ് ടൈം അതൊക്കെ എല്ലാവർക്കും അറിയാം ഇനി വേറെ സെക്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ ഒരു സെക്ഷൻ ഇതിപ്പോൾ ഒന്നാമത്തെ സെക്ഷൻ രണ്ടാമത്തെ സെക്ഷനായിട്ട് നമ്മൾ വേറൊരു സെക്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ സെക്ഷൻ ആഡ് ചെയ്യാൻ വേണമെങ്കിൽ
വേറെ രൂപത്തിൽ ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ ആദ്യം ഷോർട്ട് ആൻസർ പിന്നെ ലോങ് ആൻസർ ഇങ്ങനെ കൊടുക്കുമല്ലോ അപ്പോൾ സെക്ഷൻ വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം ഇനി ഇതൊക്കെ നമ്മൾ ചെയ്തതിൻ്റെ ശേഷം ഇതിൻ്റെ പ്രിവ്യൂ നോക്കുകയാണ് പ്രിവ്യൂ നോക്കുമ്പോൾ അതാ കണ്ടോ ഇങ്ങനെ നമുക്ക് കാണാം ഇവിടെ വേണമെങ്കിൽ പിക്ചർ കൊടുക്കാം ഇങ്ങനെ സ്കൂൾ ക്വസ്റ്റ്യൻ ആൻസർ ഓൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് കണ്ടോ നമ്മളിങ്ങനെ പേര് കൊടുക്കാൻ പറ്റും ഹൗ മച്ച് ഡു യു വാല്യൂ യുവർ യുവർ കമ്പനി വിത്ത് ഈസ് യുവർ കൺട്രി കണ്ടോ ഇവിടെ ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം ഹു ഈസ് ദിസ് നമ്മൾ നേരത്തെ കൊടുത്ത വീഡിയോ അത് പ്ലേബ് ചെയ്യിപ്പിക്കാൻ വേണമെങ്കിൽ നമുക്ക് ഇതിപ്പോൾ ചെയ്യിപ്പിക്കാം അപ്പം അവർക്ക് ആൻസർ ഇവിടെ എഴുതാൻ പറ്റും ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഹു ഈസ് ദിസ് പേഴ്സൺ ഇവിടെ ആൻസർ എഴുതാം ഈ ഫോട്ടോ കണ്ടുള്ള ആൻസർ ഇതുപോലെ ഷോർട്ട് ആൻസർ ഹു ആർ യു അതുപോലെ ഇത് ഇവിടെ വേറെ ക്വസ്റ്റ്യനാണ് ഹു ആർ യു എന്നുള്ള അടുത്ത് നമുക്ക് ആൻസർ കൊടുക്കാം പ്രിവ്യൂ നമ്മൾ ഓഫായ പ്രിവ്യൂ ഓക്കെ ഹു ഈസ് ദിസ് പേഴ്സൺ ഉണ്ടോ ഇവിടെ കൊടുക്കാം ഹു ആർ യു എന്നുള്ളടുത്ത് ഇവിടെ ആൻസർ കൊടുക്കാം ആർ യു വെജിറ്റേറിയൻ ഉണ്ടോ നമുക്ക് ഏതൊക്കെയാണ് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രോപ്പ് സോറി ചെക്ക് ബോക്സ് നമുക്ക് ഏതൊക്കെ ഓപ്ഷൻ ചൂസ് ചെയ്യാം ഇനി ഡ്രോപ്പ് ഡൗൺ ആണിത് ഇങ്ങനെ കാണാം ഉണ്ടോ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ താഴോട്ട് ഇങ്ങനെ കാണും ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ ഇതാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സംഭവം ഇനി ഇത് നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഇതിൻ്റെ തീം നമുക്ക് മാറ്റാം ഇഷ്ടംപോലെ തീമുകൾ തീം നല്ല ഓപ്ഷനിലുണ്ടാവും നമുക്ക് നല്ലൊരു തീം ഇതിൽ കൊടുക്കാൻ പറ്റും നല്ലൊരു തീം കൊടുക്കാം ഒരു തീം കൊടുത്തു അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത് അവർക്ക് ആദ്യമായിട്ടാണ് ഫോം കൊടുക്കുന്നത് ഇതിൻ്റെ തീം ഓപ്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ഓപ്ഷന് പിന്നെ അത് സെറ്റിങ്സ് പോയിട്ട് ഈ തീം ചേഞ്ച് ചെയ്യാം തീം വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം പിന്നെ ഓപ്ഷൻ ഉള്ളത് ഷോ ലോഗോ ഇവിടെ ഒരു പിക്ചർ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചർ അല്ലെങ്കിൽ അത് വേണ്ടെങ്കിൽ വേറൊരു പിക്ചർ നമുക്ക് സെലക്ട് ചെയ്യാം നമ്മൾ ഗ്യാലറിയിൽ നിന്നൊരു പിക്ചർ സെലക്ട് ചെയ്യാം ഇല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട ഇനി വെൽക്കം പേജ് വെൽക്കം പേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് കൊടുക്കേണ്ടത് ഇനി നമുക്ക് സ്റ്റാർട്ട് എന്നോ അല്ലെങ്കിൽ ലെറ്റ്സ് സ്റ്റാർട്ട് എന്നോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം ലെറ്റ്സ് വാച്ച് എന്നോ ലെറ്റ്സ് സ്റ്റാർട്ട് എന്നോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം ഇനി അലോ മൾട്ടിപ്പിൾ റെസ്പോൺസ് ഒരാൾക്ക് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു ഫോമിൽ ഒരാൾക്ക് ഒന്നേ ചെയ്യാൻ പറ്റും ഒരു ഫോണിൽ നിന്ന് ഒരാൾക്ക് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഓപ്ഷനാണ് അലോ ഇൻഡിവിജ്വൽ ഓപ്ഷൻ എന്നുള്ളത് ഇവിടെ ഇവിടെ നിന്ന് അലോ മൾട്ടിപ്പിൾ റെസ്പോൺസ് ഒരാൾക്ക് തന്നെ ഒന്നിലധികം ഫോംസ് ചെയ്യാൻ അനുവാദം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇത് പ്രസ് ചെയ്താൽ മതി അപ്പോൾ അയാൾക്ക് നമ്മൾ ഈ ഫോം ഉപയോഗിച്ചിട്ട് ഒന്നിലധികം ഓപ്ഷൻസ് അല്ലെങ്കിൽ ഒന്നിലധികം വട്ടം ഈ ലിങ്കിലൂടെ കയറിയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഒന്ന് മാത്രം നിജപ്പെടുത്തണമെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ഇങ്ങനെ തന്നെ നിന്നോട്ടെ ഒരുപാട് തവണ അവർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി അവർക്ക് ചെയ്യാൻ പറ്റും ഷോ സമ്മറി ഡു യു വാണ്ട് ടു അലോ ദ റെസ്പോണ്ടന്റ് ഹു വ്യൂ സമ്മറി ഫോർ റെസ്പോണ്ട് ആഫ്റ്റർ സബ്മിറ്റ് അവർ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് ആ സമ്മറി കാണുന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്യാം അപ്പം അങ്ങനെ കഴിയും ഷോ ക്വസ്റ്റ്യൻ നമ്പർ ഷോ ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ട് 1, 2, 3 കാണണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക കാണാതെക്കണമെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സ് ഇവിടെ സബ്മിറ്റ് അടി ഇങ്ങനെ അടിച്ചാൽ നമുക്ക് പ്രിവ്യൂ കാണാം ഉണ്ടോ നേരത്തെ അടിച്ച നല്ല രസകരമായ ഒരു പ്രിവ്യൂ വന്നിട്ടുണ്ട് നേരെ സബ്മിറ്റ് അടിച്ച് അങ്ങനെ പോകും അത് സേവ് ആയി കാണും ഇതാണ് ഇനി തീം ചേഞ്ചിങ് കാര്യങ്ങൾ ഇനി നമുക്കിവിടെ ഉള്ളത് ഇതിൻ്റെ സെറ്റിങ്സ് പോയാൽ ഇനി ലാസ്റ്റ് സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് സബ്മിറ്റ് ചെയ്തു ഇനി ഇവിടെ നമുക്ക് കോപ്പി ലിങ്ക് ആ ലിങ്ക് ഇതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് വാട്സപ്പിലേക്ക് കൊടുക്കാം ട്വിറ്ററിലേക്ക് കൊടുക്കാം ഫേസ്ബുക്കിലേക്ക് കൊടുക്കാം ജിമെയിലാക്കി കൊടുക്കാം ഇനി ഫോം നമുക്ക് കാണണമെങ്കിൽ വ്യൂ ഫോം അടിക്കുക ഫോം കാണാൻ പറ്റും നമുക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും സബ്മിറ്റ് അടിക്കുക ഇനി ഈ കുട്ടികൾ അവരാരെങ്കിലും ചെയ്തൊരു ഒരു സംഭവം കാണൽ ഇവരെ ഇവിടെയാണ് വ്യൂ റെസ്പോണ്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇപ്പം ഇവിടെ എന്തെങ്കിലും ഒരു ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ചെയ്ത് നോക്കുകയാണ് ആ
ഇതിന്റെ ആൻസർ ഞാൻ ചെയ്തു നോക്കാണ് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാണ് യെസ് ഇനി സബ്മിറ്റ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ അപ്പോൾ എനിക്ക് സമ്മറി ഞാൻ ചെയ്തതിന്റെ സമ്മറി ഇവിടെ കാണാൻ പറ്റും ഉണ്ടോ ഷിഹാബുദ്ദീൻ എനിക്ക് ഞാൻ ചെയ്തത് ഇവിടെ കാണാൻ പറ്റും ഇനി ഞാൻ ഇതിൻ്റെ സെറ്റിംഗ്സ് ഭാഗത്തേക്ക് പോവുകയാണ് ഇവിടേക്ക് പോകുന്ന സമയത്ത് ഉണ്ടോ നേരത്തെ ഒരാൾ ചെയ്തത് ഇനിയിപ്പോൾ ഞാൻ ചെയ്തത് ഇവിടെ എത്തിയിട്ടുണ്ട് എനിക്ക് കാണാം ഇത് എല്ലാവർക്കും കാണാൻ പറ്റില്ല ഇത് ആരാണോ ഈ ഫോം ഉണ്ടാക്കുക ഇപ്പോൾ ഞാനാണ് ഈ ഫോം ഉണ്ടാക്കി എനിക്ക് കാണാം എല്ലാ ആൻസർ കാണാം ഇതിങ്ങനെ ഒരു ഓപ്ഷൻ പിന്നെ ഇത് ഒന്നായിട്ട് സമ്മറി കാണുന്നു ഇനി ഇൻഡിവിജ്വൽ ആയിട്ട് ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് ഓരോരുത്തരുടെ കാര്യത്തിൽ ഇങ്ങനെ നീക്കുന്നതിനനുസരിച്ചുണ്ടോ ഇവിടെ എത്ര ആളുണ്ട് അതിനനുസരിച്ച് ഇങ്ങനെ നീങ്ങി നീങ്ങി ഇങ്ങനെ നീങ്ങിക്കല് നീങ്ങി നീങ്ങി പോവും കാണും ചെയ്യാം ഇനി ഈ ഫോംസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് നമുക്ക് എന്ത് ചെയ്യാം എക്സൽ ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അല്ലോ ഓപ്പൺ ആക്കുക എക്സൽ ഫയലായിട്ട് നമുക്ക് ഓപ്പൺ ആക്കാം അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ആൻഡേഴ്സ് നമുക്ക് കീപ്പ് ചെയ്യാം ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് കുട്ടികൾക്ക് തന്നെ അയച്ചു കൊടുക്കാം നമുക്ക് തന്നെ വേണമെങ്കിൽ തെറ്റ് തിരുത്താം എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ട് ഇനി അതേപോലെ ഇതേ സംഭവം തന്നെ നമുക്ക് ഡൗൺലോഡ് PDF ഫയലാക്കി മാറ്റാം ഇതേ സംഭവം തന്നെ ഓപ്പൺ ആക്കി വെക്കുക PDF ഫയലായിട്ടുണ്ടാകും PDF ഫയലായിട്ടും നമുക്ക് ഓപ്പൺ ആക്കാം കണ്ടോ PDF ഫയലായി ഇനി അതേപോലെ CSV ഫയലായിട്ടും നമുക്ക് ഓപ്പൺ ആക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് ഈ സംഭവം ഇനി നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ വ്യൂ ഫോംസ് കഴിഞ്ഞാൽ അതാ ഈ കറക്റ്റ് റെസ്പോൺസ് എഡിറ്റ് ഫോം ഇത് വേണമെങ്കിൽ ഈ ഫോം വീണ്ടും എഡിറ്റ് ചെയ്യാം പക്ഷേ ആരെങ്കിലും ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ഈ ഫോം വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല കാരണം എഡിറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് ഈ ഫോം ഒന്നുകൂടി അയച്ചു കൊടുക്കും എന്നാലാണ് അവർക്ക് നിലവിൽ നമ്മൾ എഡിറ്റ് ചെയ്തതിൻ്റെ ശേഷമുള്ള ഓപ്ഷൻസ് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് തന്നെയായിരിക്കും അവർ കാണാൻ പറ്റും ഇനി ഇതേ സംഭവം തന്നെ ഇതിൻ്റെ ചേഞ്ചസ് വരുത്തിയിട്ട് നമുക്ക് വേറെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഫോം നടിക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇത് മാറ്റുക സ്കൂൾ ആൻസേഴ്സ് എന്നൊക്കെ എന്തെങ്കിലും എക്സാമ്പിൾ കൊടുക്കുക ഇനി വേണമെങ്കിൽ ഇതിൻ്റെ ഇത് ഒന്നായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ് അപ്പോൾ സെറ്റിങ്സ് എടുത്തിട്ട് തീം മാറ്റുക അപ്പോൾ വേറെ ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറും എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ലിങ്കൊക്കെ വേറെ സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് വാട്സപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ ട്വിറ്ററിലേക്കോ എവിടെയൊക്കെയാണ് നമുക്ക് അയച്ചു കൊടുക്കേണ്ടത് എന്ന് നോക്കിയിട്ട് നമുക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഫോം ഇനി ഫോം ഒന്നായി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ഫോം ചെയ്യാം അപ്പോൾ ഇനി ഇപ്പോൾ രാവിലെ 9 മണി മുതൽ 11 മണി വരെയാണ് നമ്മളെ സമയം എങ്കിൽ നമുക്കിത് ഓഫാക്കിയിട്ടാൽ മതി സമയമായാൽ ഇതിങ്ങനെ ഓഫാക്കിയിട്ടാൽ അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല ഡോണാക്കിയിട്ടാൽ ആൻസർ ചെയ്യാൻ പറ്റും ഇതാണ് ലിങ്ക് ഷെയർ ചെയ്യണ ഭാഗം അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ ഗൂഗിൾ ഫോമിനേക്കാളും ഉഷാർ തന്നെയാണ് ഗൂഗിൾ ഫോമിനേക്കാളും കാണാൻ ഒരു എക്സിക്യൂട്ടീവ് ലുക്കാണ് ഗൂഗിൾ ഫോമും ഇതുപോലെ തന്നെ വളരെ ഉപകാരപ്രദമായ ഒരു സംവിധാനം തന്നെയാണ് അതുപോലെ തന്നെ ഇതും ഒരു യൂസ്ഫുൾ ആയ സാധനം തന്നെയാണ് ടീച്ചേഴ്സിന് ഓക്കെ താങ്ക് യു